സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി കൊറോണ രോഗം സ്ഥിരീകരിച്ചു കോഴിക്കോടുള്ള ഒരാൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇയാൾ കണ്ണൂർ സ്വദേശിയാണ് എങ്ങനെയാണ് കോഴിക്കോട് വന്നത് എന്നതിനെ സംബന്ധിച്ചറിയില്ല കോഴിക്കോട്ട് വെച്ചാണ് രോഗം സ്ഥിരീകരിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ട് ഇതോടെ സംസ്ഥാനത്ത് കൊറോണ രോഗബാധിതരുടെ എണ്ണം അറുപത്തി അഞ്ചായിരിക്കുകയാണ് അറുപത്തിയേഴ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ മൂന്ന് പേർ നേരത്തെ തന്നെ രോഗം ഭേദപ്പെട്ടു പോയിരുന്നു പിന്നീട് ഇന്നലെ വരെ കണക്കുകൾ അനുസരിച്ചായിരുന്നെങ്കിൽ അറുപത്തി നാല് പേർക്കായിരുന്നു രോഗബാധ ഇന്നത്തെ ഒരാൾക്ക് കൂടി കൂട്ടുമ്പോൾ അറുപത്തി നാല് എന്നുള്ളത് ഒന്നുകൂടി കൂടി അറുപത്തി അഞ്ചാകും അങ്ങനെ സംസ്ഥാനത്താകെ ഇപ്പോൾ അറുപത്തി അഞ്ച് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ന് രാജ്യത്ത് ഒരു കൊറോണ മരണം ഉണ്ടായി പശ്ചിമബംഗാളിലാണ് ഈ കൊറോണ മരണം ഉണ്ടായത് ഇറ്റലിയിൽ നിന്ന് വന്ന ആളാണ് മരിച്ചത് ഇദ്ദേഹം എ എം ആർ എ കൊൽക്കത്തയിലെ എ എം ആർ എ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അൻപത്തിയേഴ് വയസ്സുള്ള ഇദ്ദേഹത്തിന് കൊറോണ ബാധ മൂലം ആണ് മരിച്ചത് മരണം ഉറപ്പാക്കി കാരണം കൊറോണ രോഗം മൂലം മാത്രമാണ് ഇദ്ദേഹം മരിച്ചത് മറ്റ് അസുഖങ്ങളൊന്നും തന്നെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് വന്ന ഈ ഇദ്ദേഹത്തിന് അവിടെ നിന്ന് പകർന്നതാണ് ഈ കൊറോണ എന്നാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം ലോകമാകെ ഇന്ന് ഏതാണ്ട് വൈകുന്നേരം നാല് മണിവരെ പതിനാലായിരത്തി എഴുന്നൂറ് പേരാണ് മരണത്തിന് കീഴടങ്ങിയത് രാജ്യത്ത് കനത്ത ജാഗ്രത തുടരുകയാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കൊറോണ ബാധിത സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുമായി ചർച്ച നടത്തി കൊറോണ രോഗം കൂടുതൽ വ്യാപിച്ചാൽ കൂടുതൽ വ്യാപിച്ചാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഡി ജി പിമാരുമായി പങ്കുവച്ചത് കൊറോണ രോഗബാധ കൂടിയാൽ എന്തെല്ലാം സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്തെല്ലാം സജ്ജീകരണങ്ങളാണ് മുൻകൂട്ടി കാണേണ്ടത് തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം തന്നെ ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നു ഏതായാലും ഇന്ത്യയിൽ ഇപ്പോൾ ഒൻപത് മരണമാണ് ഇന്നത്തെ പശ്ചിമബംഗാളിലെ മരണം കൂടെ കൂട്ടുമ്പോൾ ഒൻപത് മരണമാണ് ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്നത് കോഴിക്കോടാണെങ്കിൽ ഇന്ന് ഒരാൾക്ക് രോഗബാധ സ്ഥിരീകരിച്ച് കോഴിക്കോട് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത് കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കൊറോണ ബാധിതരുള്ളത് അവിടെയും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെ രണ്ട് ജില്ലകളിൽ നിരോധനാജ്ഞയും മറ്റ് ജില്ലകളിൽ കനത്ത ജാഗ്രതയുമാണ് ഇപ്പോൾ സർക്കാർ പുലർത്തുന്നത് ഏതായാലും ഇന്ന് കേന്ദ്രം പുറത്തിറക്കിയ മറ്റൊരു ഉത്തരവ് പ്രകാരം കർശന നിർദ്ദേശങ്ങളെല്ലാം കർശനമായി പാലിക്കണം ലോക്ക്ഡൗണിലെ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ആറ് മാസം തടവും ആയിരം രൂപ പിഴയും ഉണ്ടായിരിക്കുന്നതാണെന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു അതുകൊണ്ട് കൊറോണ രോഗബാധയുമായി ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കാൻ ഓരോ പൗരനും ബാധ്യസ്ഥനാണ് എന്നും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്